എന്തോ മണലെടുത്തോണോ? വീടിന്റെ പുറകിൽ കുറച്ച് തേപ്പ് ആക്കിണ്ട്, അതിന് മൂന്നാല് കൊട്ടം മണൽ ഞാൻ മാറും. ചേട്ടന് ഇപ്പത്തിന് മണലെടുത്തായി തോന്നുന്നുണ്ടെങ്കി അങ്ങനെ തന്നെ കരുതി. ഈ കിളവനൊന്നും കൊറോണ കാണുന്നില്ല. എന്നെ വെല്ലുവിളിച്ചിരുന്ന മണലെടുത്തല്ലേ, ഇപ്പൊ ശരിയാക്കിയ ചേട്ടാ. നമസ്കാരം, ആനത്തറ പോലീസ് സ്റ്റേഷൻ. സാറേ, ഇവിടെ ഒരുത്തനേ കുളത്തിന് അടിയിൽ നിന്ന് മണലെടുത്തനെ, എന്തെങ്കിലും ചെയ്യ് സാറേ. ഓ, ഇവിടെ കൺമുന്നിൽ കൂടെ പറന്നുപോയ ഡ്രോൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴവന്റെ കുളത്തിന്റെ അടിയിൽ മണല് ഒന്ന് വെച്ചിട്ട് പോടാ. വെറുതെ അല്ല പോലീസ് നിഷ്ക്രിയരാണെന്ന് പറയണേ. എന്താ പരിപാടി? ഞാൻ ഈ പള്ളി തഴവരടാ. എന്നിട്ട് അവിടെ ഈ ചീര ഒന്ന് കൊടുക്കാൻ ചീരല്ലടാ, തനിക്ക് വേറെ തരാം. എന്ത് കണ്ടാലും പൊക്കി നോക്കോട്ടാ, ഒരു പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കരുത്. ശരി, ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. മൂക്കുപൊടിയെങ്കിലും ഉണ്ടാക്കട്ടെ. മൂക്കുപൊടി വന്നാ. ഹലോ ഗുരുത്തിനെ, രണ്ട് സഞ്ചി മധ്യമായിട്ട് പള്ളിത്താഴത്തേക്കുമുണ്ട്. ഹലോ, ഞാൻ കുറച്ച് മാറി അവിടെ ഉണ്ടാവും സാറേ. പിന്നെ ഒരു കാരണവശാലും എക്സൈസിന് വിട്ടു കൊടുത്തിട്ട് സാറേ. സാറൊന്നും ഇവിടെ തന്നെ നിന്നോ, ഞാൻ ആ ഡീൽ എടുക്കുമ്പോ ഫോൺ വിളിച്ചോളാം. ശരി, എന്നാ ശരി സാറേ. കർത്താവേ, ചെന്തങ്കിന്റെ കൊലയിൽ നിന്ന് കാത്തോളണ. പാസ് വണ്ടി എടുക്കണം. ഇവിടെ മരത്തില്ലേ, ഞാൻ പോയിക്കൊണ്ടടാ. ഞാൻ അഞ്ചു അവിടെ ഇരുന്ന് വാസു. ആ ബ്ലഡ് പോയി, വിഷമിക്കണ്ട, സാധനം കിട്ടും. നീ ഞങ്ങളെ കണ്ടോ? എന്നാ കുപ്പിയായിട്ട് മുന്നോട്ട് നടന്നോ. അവർക്ക് എന്നെ ഇട്ട് കൊടുക്കരുത് സാറേ. അതിനു മുന്നേ സാറ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തോ. എന്നെ ഓക്കെ തജ്ജല്ലേ, ഞാൻ ഫോണിൽ തന്നെ ഉണ്ടാവും. ആ
അയ്യോ സാർ, അത് എക്സസൈസ്. അതെ അമ്മാര്, റൈറ്റ് ഫാസ്റ്റ്. പിറ്റേത്തെ കരിക്ക് സാർ. അമ്മാ, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, പിന്നെ വണ്ടി എടുക്ക്. കരിക്ക് പോലും പോണു. ഇനി ചരല സ്ലിപ്പ് ആവല്ലേ. ശിവമോനാണല്ലോ വീട്ടു അമ്മ. നമ്മുടെ കേസ് പിടിക്കാതെ ഇപ്പൊ തരാം കേട്ടോ. അത് ജീലക്കാരൻ. ഞാൻ പിടിക്കില്ല. വേറെ ആൾക്കാരെ ചെയ്ത ഇവരേതാ ഈ ബഹിരാകാശ സഞ്ചാരികൾ. അവനെനിക്ക് വേണം, അവനെനിക്ക് വേണം. ചീര പോയി. ഇനി ഇവൻ എന്ത് കറി വെക്കുന്നത്? മുഴ കുപ്പി കുഴി ഒഴിച്ച് കളഞ്ഞോണം. അല്ല യുവാരി ചിലപ്പോ കുഴി തുറന്നടിക്കും. സോറി 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 സാറെ, മുഴുവൻ ഒഴിച്ച് കളയല്ലേ എന്ന് പറ സാറേ. ഒരു കുപ്പിലും തരാൻ പറ. അനീജക്കെന്ത് ആ കാറിലിരിക്കുന്നുണ്ട്. ഞാനെന്ത് ചെയ്യാനോ കോച്ച്? ഞാൻ മാസ്ക് ഇടാം. കരിക്കേ, നിന്നെ ഞാൻ വെട്ടി കുടിക്കുന്നുണ്ടറാ. ഈ വിളിച്ചുറഞ്ഞ കിട്ടുന്ന കമ്മീഷനായിട്ട് ഒരു കുപ്പി തരാമോ? മാസ്ക് ഇട്ടിട്ര. കളയല്ലേന്ന് പറഞ്ഞില്ല നീ സാറേ. മദ്യം അങ്ങനെ ഒഴിച്ച് കളയരുത്. പാപ്പൻ ഒരു കുപ്പി തരുവോ? മാസ്ക് കയറ്റിട്ടാ തരുവോ? നമ്മുടെ ചേലക്കാടൻ ചന്ദ്രേണ്ട മോൻ ലെവിനു, അവന്റെ കയ്യിൽ നിന്നാണ് ഈ കാണുന്ന കുപ്പി എല്ലാം പിടിച്ചത്. സംഭവം എന്താണെന്നറിയോ? അവന് കൊറോണ ആയിരുന്നു. ആ ജീവനോടെ തിരിച്ചു വന്നാ ഭാഗ്യം. നെഞ്ഞൊക്കെ പൊട്ടണ പോലെ. നിനക്കും കിട്ടില്ല, എനിക്കും കിട്ടില്ല, ഒരു പട്ടിക്കും കിട്ടില്ല. 30 കുപ്പി മദ്യം അങ്ങനെ മണ്ണിലരിഞ്ഞു പോകും. വെറുതെ നമ്മൾ തമ്മിൽ മത്സരിച്ചു, ഒടുവിൽ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഐ ആം വെരി സാഡ്. മീ ടു. അവസാനത്തെ ഒരു പിടിമണ്. അത് ഈ സാമ്പാറിന്റെ കൈ ഉണ്ടാവട്ടെ. ശാന്തി ഒരു കുപ്പിയെങ്കിലും തരാൻ പറയണോ? ഞാൻ എങ്ങനെ സഹിക്കും? നിങ്ങളുടെ ടെസ്റ്റും പരിപാടിയും കഴിഞ്ഞല്ലോ,
കഴിഞ്ഞു, റിസൾട്ടും വന്നല്ലോ. വന്നു. ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചപ്പോ സമാധാനമല്ലോ. ഇനി എനിക്ക് പോവാലോ? മറിയാ പോവാനാ? ആ മാസ്ക് ഇട്ടിട്. നിങ്ങൾക്ക് പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് അല്ലേ? കോവിഡ് പോസിറ്റീവ് ആണ്. ശരിക്കും ചെക്ക് ചെയ്താ എന്താ സാമോനെ നിനക്ക് വേണ്ടേ? ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ നിന്നെ നോച്ചില്ലേ, എനിക്ക് കൊറോണയായിരുന്നു. ഐസൊലേഷൻ വാർഡിൽ ഇപ്പൊ രണ്ടാം ദിവസമാണ്. നിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഒരുപാട് നന്ദി. നിനക്കുവായല്ലേ. ഇനി എവിടേക്ക് പോകണ്ടേ? വായോ ഓട്ടോക്കാർക്കൊക്കെ പേടിയാണ് പറഞ്ഞില്ല. നീയൊന്നും അറിഞ്ഞില്ലേ, ഇവിടെ വിനുവിന് കൊറോണയാ. കഷ്ടകാലത്തിന് അവ എന്നാലും വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ടായി, സമ്പർക്കത്തിൽ പെട്ടുപോയി കളയാ. ഇപ്പൊ തന്നെ ഹെൽത്തുകാർ വിളിച്ചോളൂ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ചിരിക്കേ, എന്താടാ ഇടാ, അവന്റെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പോസിറ്റീവ് ആണ്. ഏ പിന്നെയും ചിരിക്കണം. എടാ സുമേഷ്, അവനെ കൊറോണ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ സുബ്രണ്ട് ഇപ്പൊ വിളിച്ചു വെച്ചോളൂ. എടാ നീ സമ്പർക്കത്തിൽ എങ്ങനെ പെട്ടണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്തോട്ടാ. പൊന്നളിയ, കൊറോണയാണ്, ജീവനും കൊണ്ടേ പോവും. നമ്മുടെ താലൂക്ക് ആശുപത്രിയില്. അവൻ ഡോക്ടറെ തൊട്ടു. കേൾക്കണുണ്ടാ? ഞാൻ സുമേഷടാ. സുമേഷ്, ഞാൻ അവിടെ ഉണ്ടാ. വണ്ടി നിർത്തി. ഐ, നീ തപ്പു വന്നു. ഞാൻ വരുന്ന വഴിയാണ്, ചത്തിലിങ്ങ കാണാട്ട. ഏയ് പേടിക്കണ്ട, ചാവുന്നില്ല. ഇവിടെ പഴവും മുട്ടയും പാലൊക്കെ ഉണ്ട്, നിനക്കും കിട്ടും. ചേട്ടാ താറാ മുട്ട ഉണ്ടാവില്ല ഇവിടെ, ചൈനീസ് മുട്ടയായിരിക്കും. ദേവാ വിനുവിന്റെ സുമേഷിന്റെയും 28 ദിവസത്തെ കൊറോണ ഐസൊലേഷൻ കാലാവധിയിൽ ആനത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു മോളെ, ഈ കല്യാണത്തിന്ന് പിന്മാറിയ വിനുവിന്റെ ഒപ്പം എങ്ങാനും പോവാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ അച്ഛന്റെ ഈ ഉത്തരത്തിൽ തൂങ്ങും. കല്യാണം ഒരാഴ്ച മുമ്പ് ആക്കാൻ പറ്റുമോ? അച്ഛാ, വിനു ഇറങ്ങണേക്ക് മുമ്പ് ഒന്ന് കെട്ടിച്ച് വിടച്ചാ. ഒരിക്കൽ കൊറോണ വന്നവർക്ക് വീണ്ടും കൊറോണ വരുമെന്നും അങ്ങനെ വന്ന അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമെന്നും മരണം വരെ സംഭവിക്കുന്നു മറ്റുള്ള സോഷ്യൽ മീഡിയയുടെ കുപ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവന്റെ കാര്യം ആലോചിച്ചപ്പോ ജീവനേക്കാളേറെ സ്നേഹിച്ച വിനുവിനെ സ്വപ്ന നൈസായിട്ടൊന്ന് തേച്ചു. നിവൃത്തി ഇല്ലാത്തോണ്ട് മനു ആ വീഡിയോ ലോക്കൽ ചാനലിലെ സുബൈറിന് കൊടുത്തു. ലോക്കൽ ചാനലിലും യൂട്യൂബിലും ഒരേപോലെ ആ വീഡിയോ ട്രെൻഡ് സെറ്ററായി മാറി. പത്തനാപുരം രാജാവിന്റെ കോണക എന്ന കഥ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് എസ് ഐ ശിബുന അട്ടപ്പാടിയിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കിട്ടി. ഇപ്പൊ എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, ഇത് എത്രയും പെട്ടെന്ന് ഡിസ്മസിലാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. മുന്തിരി കൊടുത്തോളൂ, കൊടുത്തോളൂ. എക്സൈസ് പിടിച്ചെടുത്ത മദ്യത്തിൽ നിന്ന് 30 കുപ്പി ദവാന അടിച്ചു തീർത്ത സാബുന് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന പേര് സസ്പെൻഷൻ അടിച്ചു കിട്ടി.